two, three. What the hell? എന്തു പറ്റി എല്ലാരും എന്തിനാ ചിരിക്കുന്നത്? മുത്തശ്ശി, തമാശ ചേച്ചി ചേച്ചിയുടെ പകുതി മുടി പച്ച കളറാക്കി. എന്റെ മുടിക്ക് ഇതെന്ത് പറ്റി? ആ പെണ്ണ് എവിടെ പോയി? അവളെ ഞാൻ ഇന്ന് ശരിപ്പെടുത്തും. എനിക്ക് ഈ വീട്ടിൽ ഒരൊറ്റ ശത്രുവേ ഉള്ളൂ, ആ പട്ടിക്കാട്ടിന്ന് വന്ന പെണ്ണ്. അവളാ ഇതിന് കാരണം. അവക്ക് എന്റെ ബ്യൂട്ടിയിൽ അസൂയ. നീ നിന്റെ ബ്യൂട്ടിയുടെ കാര്യമൊന്നും എന്നോട് പറയല്ലേ സാക്ഷി. ഒരിക്കൽ നീ എനിക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കിയപ്പോ നിന്റെ മുടി കരിഞ്ഞത് ഓർമ്മയുണ്ടോ? അമ്മേ പ്ലീസ്, ഇത് തമാശയായി കാണേണ്ട കാര്യമല്ല. ഇത് ശാലിനിയാണ് ചെയ്തതെങ്കിൽ ഇത് അവള് ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാ. ഇത് ഞാനല്ല ചെയ്തത്. ഞാൻ സാക്ഷിയുടെ റൂമിൽ പോലും പോയിട്ടില്ല. പച്ചക്കള്ളം, നീയാ ഇത് ചെയ്തത്. നിനക്ക് എന്നോട് അസൂയ. ഞാൻ അദ്വൈതിന്റെ കൂടെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയല്ലേ നീ മനഃപൂർവ്വം എന്നോട് ഇങ്ങനെ ചെയ്തത് ശാലിനി? നിന്നെ ഞാൻ വെറുതെ വിടില്ല. സാക്ഷി, ശാലിനി എന്തിനങ്ങനെ ചെയ്യണം? ആ മേക്കപ്പുകാരൻ ചെറുക്കനില്ലേ, അവൻ വല്ലതും ചെയ്തതായിരിക്കും. അയാൾ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. ഇവളാ ഇത് ചെയ്ത്. ഇവളാ എന്റെ ഹെയർ പാക്കിനകത്ത് ഹെയർ സ്പ്രേയും ഹെയർ വാക്സും കലർത്തിയത്. ഹെയർ വാക്സും ഹെയർ സ്പ്രേയും ചേർത്തത് ശാലിനിയാണെന്ന് നിനക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്? കാരണം ഇവളുടെ ഫേസ് പാക്കിനകത്ത് ഹെയർ സ്പ്രേയും ഹെയർ വാക്സും കലർത്തിയത് ഞാനാണെന്ന് ഇവക്കറിയാം. അപ്പൊ ശാലിനിയുടെ ഫേസ് പാക്കിൽ ഹെയർ സ്പ്രേയും ഹെയർ വാക്സും ചേർത്തത് നീയാണല്ലേ? അത് ശരി. ആ ഞാനാ അത് ചെയ്ത്. പക്ഷെ അതെങ്ങനെയാ വീണ്ടും എന്റെ കയ്യിലെത്തിയത്? സാക്ഷാനിന്റെ മുടി എങ്ങനെയാ പശു നോക്കിയത് പോലെയായെന്ന് ഞാൻ പറയാം. സാക്ഷാന്റി അവിടുന്ന് കഷ്ടപ്പെട്ട് മിക്സർ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടതാ. അപ്പൊ അത് ആന്റിയല്ലേ യൂസ് ചെയ്യേണ്ടത്, വേറെ ആരുമല്ലല്ലോ. എങ്ങനെയുണ്ട് ഈ ആദിയുടെ മുട്ടൻ ഐഡിയ? നീ കണ്ടില്ല ലീലെ, ചിക്കുവിനെ ശാലിനിയും തമ്മിൽ അകറ്റാൻ നോക്കിയതിന് കിട്ടിയ പണിയാ. ഇപ്പോഴും വൈകിട്ടില്ല, ചിന്തിക്ക. ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ജനിച്ചവരെ തമ്മിൽ അകറ്റുന്നത് പാപമാണ് ലീലെ. സാക്ഷി, ടേക്ക് എ ഷവർ. ഞാൻ എന്താ ചെയ്തേന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. ഞാൻ നിങ്ങളുടെ ഈ സാക്ഷിയെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ന് രാത്രി നിങ്ങൾ എന്റെ കൂടെ നമ്മുടെ ബെഡ്റൂമിലായിരിക്കും. എന്താ പറഞ്ഞത്? എന്റെ ഇഷ്ടമില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നതല്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്റെ ഭർത്താവിന്റെ നേർവഴിക്ക് കൊണ്ടുവരാൻ ഞാൻ വിചാരിച്ചാൽ നടക്കും. അത് നിങ്ങളുടെ സുന്ദരിക്കുട്ടിയുടെ അവകാശമാണ്. ഇത് ഞങ്ങൾ ഹസ്ബൻഡ് വൈഫിന്റെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ. നീ വെട്ടുവെച്ചോ. അദ്വൈത് നിന്റെ മുറിയിലേക്ക് തിരിഞ്ഞു പോലും നോക്കില്ല. ഞാനിത് ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണമുണ്ട്. അദ്വൈതും ഞാനും തമ്മിൽ 6 വർഷമായിട്ടുള്ള ബന്ധം. 6 years. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇദ്ദേഹത്തിന് 6 വയസ്സുള്ളപ്പത്തോട്ടെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇദ്ദേഹം നിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്റെ മുറിയിലേക്ക് വന്നിരിക്കും. ശാലിനി ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുന്ന പതിവുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതുകൊണ്ട് ഞാൻ സാക്ഷിയെ സ്നേഹിക്കുന്നില്ലെന്ന് വരുത്തി തീർക്കാൻ നിനക്കാവില്ല. ഞാൻ അവളെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. ഇന്ന് രാത്രി ഞാൻ അവളോടൊപ്പം അവളുടെ മുറിയിലാണ് കിടക്കാൻ പോകുന്നത്.
തന്നെ അദ്വൈത് ബേബി, അവളുടെ സ്ഥാനം എവിടെയാണെന്നുള്ളത് നീ ഇന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തു. ചിക്കു എന്താ ചെയ്യുന്നത് ശാലിനി? ഒന്നുമില്ല മുത്തശ്ശി, അദ്ദേഹത്തിന്റെ പെണ്ണോട് ദേഷ്യ, അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ ഇങ്ങനെ ഇപ്പൊ വേദനിപ്പിക്കുന്നത്. എന്നാലും എനിക്കെന്റെ ദേവനെ അറിയാം, ഞാൻ ദേവന്റെ പുറകെ തന്നെ ഉണ്ടാവും. മുത്തശ്ശി കണ്ടോ? അമ്മായി, അമ്മായി ആ സാക്ഷിയക്ഷിനെ ഇവിടുന്ന് എന്നേക്കുമായി പറപ്പിക്കാൻ പോവാണോ? അതി, അനിമൽസില് ഏറ്റവും വേഗതയിൽ ഓടുന്ന അനിമൽ ഏതാന്ന് മോൻ അറിയോ? ചീറ്റ. അല്ല, അത് മോന്റെ അമ്മാവന. I love you. What happened? നീ ഒരു ശബ്ദം കേട്ടില്ലേ? എന്ത് ശബ്ദം? കോഴിയുടെ ശബ്ദം. കോഴിയോ? കോഴി എന്തിനും നമ്മുടെ റൂമിൽ വരണം? ആദ്യ ജസ്റ്റ് കൗണ്ട് 3 ടൈംസ്. മോൻ കൗണ്ട് ചെയ്ത് കഴിയുന്നതിന് മുമ്പ് മോന്റെ ചിക്കു അമ്മ അവൻ ആ റൂമിൽ നിന്ന് ഓടി പുറത്തിറങ്ങും. നോക്കിക്കോ. 1, 2, 3. What is this? Murali! Murali! Shilpa! Hikuripa! No! I hate you! Sakshi! എനിക്ക് ശരിക്കും പേടിയാവുന്നു. കോഴിപ്പോ, നീ എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഐ പ്രോമിസ്, ഞാൻ ഇനി ചിക്കൻ കഴിക്കില്ല. ദേവൻ.
ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഞാനൊന്ന് ചലഞ്ച് ചെയ്താ അതൊരൊന്നൊന്നര ചലഞ്ചാ. ഇനി ഈ കൈ ഇവിടെ നടക്കണമെങ്കിൽ ഞാൻ തന്നെ മനസ്സ് വയ്ക്കണം. ഡോക്ടർ വർമ്മ, ഉടനെ ഒന്ന് വീട് വരെ വരാൻ പറ്റുമോ? ഓ ഓക്കെ, നോ പ്രോബ്ലം. നീ എന്താ ഈ ചെയ്തു വെച്ച? എനിക്ക് ജോലി ചെയ്യാനുണ്ട്. ഐ നീഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ്. നിന്റെ കൈ ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ നിനക്ക് എന്റെ കൈ ഇവിടുന്ന് മുറിച്ചെടുക്കേണ്ടി വരും. ജയിച്ചെന്ന് വിചാരിക്കുന്നുണ്ടാവും, ബട്ട് യു നെവർ വിൻ ശാലിനി. ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ നിൽക്കേണ്ടി വന്നാലും ഞാൻ നിന്റെ കൂടെ മുറിയിലേക്ക് വരില്ല. അടുത്ത 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾ സ്വയം ആ റൂമിലേക്ക് പോകും. എനിക്ക് മനസ്സിലായില്ല. ആയിരിക്കുന്ന ഫയല് കണ്ടോ? അതിലെന്താണെന്നറിയോ? നിങ്ങളുടെ കിഡ്നി ഡൊണേഷന്റെ ഡോക്യുമെന്റ്സാ. അയാൾക്കൊരു കിഡ്നി ഇല്ല. എനിക്കറിയാം, നിങ്ങളല്ലേ ആദ്യക്ക് കിഡ്നി കൊടുത്തത്. നിങ്ങളിപ്പോ എന്റെ കൂടെ റൂമിലേക്ക് വന്നില്ലെങ്കിൽ എനിക്ക് കാര്യം എല്ലാവരോടും പറയേണ്ടി വരും. ചേച്ചി, ഇതൊക്കെ തമാശയെന്ന് വിചാരിച്ചിരിക്കുകയാണോ? ദെൻ വൈ യു ലാഫിങ്? അങ്ങോട്ടൊന്ന് നോക്കി. എന്തായാലും നിങ്ങൾ എന്റെ ഒപ്പം റൂമിലേക്ക് വരുമെന്ന് എനിക്കറിയാം. തുറന്നു നോക്ക്. കൊള്ളാലോ, നിങ്ങളുടെ സുന്ദരിക്കുട്ടി നിങ്ങളുടെ സീക്രട്ട് കാര്യങ്ങൾ വെച്ച് കളിക്കുമെന്ന് വിചാരിച്ചോ? ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ നിങ്ങളെ തോൽപ്പിക്കാനല്ല ആഗ്രഹിക്കുന്നത്, ലൈഫിൽ നിങ്ങളെ ജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് ഒരിക്കലും എന്റെ അടുത്ത് ജയിക്കാൻ പറ്റില്ല ശാലിനി. ഈ യുദ്ധത്തിൽ നിനക്ക് തോൽവി മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾക്കിത് കളിയായിരിക്കും, എന്നാ എനിക്കിത് എന്റെ പ്രണയമാണ്. ദേവൻ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, യഥാർത്ഥ പ്രണയം ഒരിക്കലും തോൽക്കില്ല. ഞാൻ നിങ്ങളുടെ സീക്രട്സ് മുതലെടുക്കില്ല എന്ന് പറഞ്ഞു, പക്ഷെ അതിന്റെ അർത്ഥം ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുകയാണോ നീ? ആണെന്ന് കൂട്ടിക്കോ. നിനക്കൊരിക്കലും എന്നെ ജയിക്കാൻ പറ്റില്ല ശാലിനി. ഈ യുദ്ധത്തിൽ നിനക്ക് പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾക്കിത് കളിയായിരിക്കും, എന്നാ എനിക്കിത് എന്റെ പ്രണയമാണ്. ദേവൻ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, യഥാർത്ഥ പ്രണയം ഒരിക്കലും തോൽക്കില്ല. ഞാൻ നിങ്ങളുടെ സീക്രട്സ് മുതലെടുക്കില്ല എന്ന് പറഞ്ഞു, പക്ഷെ അതിന്റെ അർത്ഥം ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുകയാണോ നീ എന്നെ? ആണെന്ന് കൂട്ടിക്കോ. ഇപ്പോ
മിണ്ടാതെ കിടന്നുറങ്ങാൻ നോക്ക. ഞാനിവിടെ നനങ്ങാൻ പോകുന്നില്ല. ഞാനിവിടെ ഇരുന്നുറങ്ങിക്കോളാം. നിങ്ങളുടെ ഈ സുന്ദരിക്കുട്ടിക്ക് നിങ്ങളുടെ ഒപ്പം നിലത്തിരുന്ന് നേരം വെളുപ്പിക്കാനും സന്തോഷ. ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടല്ലേ. പക്ഷേ ഈ ജയം കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, കാരണം എനിക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ സാക്ഷിയോടുള്ള എൻ്റെ ഫീലിങ്സിനും. നിങ്ങൾക്ക് കൈയെടുക്കാനായിരുന്നെങ്കിൽ അത് ഇന്നലെ രാത്രിയിൽ തന്നെ ആകാമായിരുന്നില്ലേ? വാട്ടെവർ. സാക്ഷി, നീ കാരണമാണ് ഞാൻ പെട്ടെന്ന് ജയിച്ചേ. താങ്ക് യു സോ മച്ച്. യു നോ വാട്ട്, ഇന്നലെ രാത്രി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത രാത്രിയായിരുന്നു. ആൻഡ് യു നോ വാട്ട്, ഇന്നലത്തെ സംഭവത്തിൽ ദൈവം പേടിച്ചിട്ട് എൻ്റെ കൈ ഇറുക്കി പിടിച്ചിട്ട് എന്നെ കെട്ടിപ്പിടിച്ചാ കിടന്നത്. എനിക്ക് ശ്വാസം കിട്ടുന്നില്ലായിരുന്നു. ദേ ഇത് കണ്ടോ, എന്നെ ഇറുക്കി പിടിച്ച് എന്റെ കൈയൊക്കെ ചുമന്നിരിക്കുന്ന കണ്ടോ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത രാവ്, അതും ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോ. ഇന്നലെ അമാവാസി അല്ലായിരുന്നല്ലോ. കൈകൾ രണ്ടും കോർത്തു പിടിച്ചു. കണ്ടോ എന്താ ശാലുണ്ട്, ചലഞ്ച് എങ്ങനെയുണ്ട്? അദ്വൈത് നിന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഇതിനുള്ള ശിക്ഷ നീ അനുഭവിക്കും കരുതിയിരുന്നു. ഇതിപ്പം തുടക്കം മാത്രമല്ലേ ആയിട്ടുള്ളൂ, ഇനിയല്ലേ കളി. എന്നാ ശരി, ഒരു കളിയും കൂടെ കളിച്ചേക്കാം. ഞാനിപ്പൊ ഇങ്ങനെ പൊരുതുന്നത് എനിക്കെന്റെ ദേവനോടുള്ള പ്രണയം കൊണ്ടാ. എന്റെ ജീവിതം, എന്റെ ധൈര്യം എല്ലാം ദേവനാ. നിന്നേക്കാൾ നല്ലൊരു ജീവിത പങ്കാളിയെ ഈ ജന്മം വേറെ കിട്ടില്ലാന്നും ദേവന് തന്നെ മനസ്സിൽ തോന്നണം. അത് നിനക്ക് ചെയ്യാൻ കഴിഞ്ഞാ പിന്നെ നീ രക്ഷപ്പെട്ടു എന്ന് പറയാ ശാലിനി. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായാൽ മാത്രമേ ഇനി നമുക്ക് സാക്ഷിയെ ഈ വീട്ടിൽ നിന്നും ദേവന്റെ മനസ്സിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കാൻ സാധിക്കൂ. സ്ഥിതി വളരെ മോശമായിരിക്കുന്നു. സാക്ഷിയാണെങ്കിൽ ദേഷ്യം കൊണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതുമല്ല, ഇതുവരെ അവര് 6 ഫ്ലവർ വേസ്, 4 തലേണ, പിന്നെ 8 ഗ്ലാസും ഒരു ദാഷിണ്യം കൂടാതെ അവർ തല്ലിപ്പൊട്ടിച്ചിട്ടുണ്ട്. ഈ വീടിന്റെ അവസ്ഥയാണെങ്കിൽ ഭീകരമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം അവരുടെ തലയ്ക്ക് എന്തോ മാരകമായ അസുഖമുണ്ട്. അവരുടെ ഐഡിയ വർക്ക്ഔട്ട് ആവുന്ന എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ചില സമയത്തൊക്കെ സാക്ഷിയോട് വല്ലാത്ത ദേഷ്യം തോന്നും. യഥാർത്ഥ സ്നേഹം അവള് പിടിച്ചെടുക്കാൻ ശ്രമിക്കുക. അത് യഥാർത്ഥ സ്നേഹമാണെന്നും പറഞ്ഞ് ദേവൻ അഭിനയിക്കുക. പ്രണയം ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റില്ലെന്ന് സാക്ഷി മനസ്സിലാക്കുന്നില്ല. മുത്തശ്ശി,
ഞാനീ പൊരുതുന്നതൊക്കെ സാക്ഷിയോടുള്ള ദേഷ്യം കൊണ്ടല്ല. ഞാനിപ്പോ ഇങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കുന്നത് എനിക്കെന്റെ ദേവനോടുള്ള പ്രണയം കൊണ്ടാ. എന്റെ ജീവിതം, എന്റെ ധൈര്യം, എന്റെ ഭാഗ്യവും എന്റെ ഭാവിയും എന്റെ ദേവന, എല്ലാം എന്റെ ദേവന. ഇതാണ് മോളെ സ്നേഹം. ഇത് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. സാക്ഷിയെ പോലുള്ളവർക്കൊന്നും ഇത് മനസ്സിലാവില്ല. ദേവനോടുള്ള നിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു. അവനെ നീ മറ്റാർക്കും ഇട്ടുകൊടുക്കരുത്. നിന്നെ സംബന്ധിച്ചിടത്തോളം അദ്വൈത് ഇപ്പോഴും നീ സ്നേഹിച്ചിരുന്ന നിന്റെ ആ പഴയ കളിച്ചങ്ങാതി ദേവനാണ്. അതുകൊണ്ടാണ് അവനെ നീ മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്ന് വാശി പിടിക്കുന്നത്. നിനക്ക് മാത്രമേ അവന്റെ ഭാര്യയാകാൻ സാധിക്കുമോളെ. അവനെ മനസ്സിലാക്കി കൂടെ ജീവിക്കാനും നിനക്കേ കഴിയൂ. നിന്നേക്കാൾ നല്ലൊരു ജീവിത പങ്കാളിയെ ഈ ജന്മം വേറെ കിട്ടില്ല എന്ന് ദേവന് തന്നെ മനസ്സിൽ തോന്നണം. അത് നിനക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ നീ രക്ഷപ്പെട്ടു എന്ന് പറയാം ശാലിനി. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായാൽ മാത്രമേ ഇനി നമുക്ക് സാക്ഷിയെ ഈ വീട്ടിൽ നിന്നും ദേവന്റെ മനസ്സിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കാൻ സാധിക്കൂ. ഇപ്പൊ നിനക്ക് കാര്യം പിടികിട്ടിയോ മോളെ? ഇനിയാണ് ശരിയായിട്ടുള്ള യുദ്ധം. അദ്വൈതിന്റെ ജീവിതത്തിൽ നിന്നും ശാലിനിയെ എന്നേക്കുമായി പുറത്താക്കണം. ടീച്ചറിയമ്മ കണ്ടോ, അവളെ ഞാൻ ശരിക്കൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും അവള് അദ്വൈതിനെ പറ്റി ഓർക്കാൻ പോലും പാടില്ല. നീ ആരാണ്? ശാലിനി. വധുവിന്റെ വേഷത്തിൽ ഈ പല്ലക്കിലിരുന്ന് നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? നവവധു പല്ലക്കിൽ കയറിയല്ലാതെ പിന്നെ എങ്ങനെ വരുമെങ്കിൽ?